നിലാക്കീറിലേക്ക് സ്വാഗതം. സ്പർശമാണ് നമ്മൾ ആദ്യം സംസാരിച്ച ഭാഷ എന്ന് പറഞ്ഞത് അമേരിക്കൻ എഴുത്തുകാരനായ സ്റ്റീഫൻ ഗാസ്കിനാണ്. സ്പർശം നമ്മൾ ആദ്യമായി പറഞ്ഞ ഭാഷ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഭൂമിയിൽ ആരോടും എളുപ്പത്തിൽ പറയാവുന്ന ഭാഷയുമാണ്. പക്ഷേ മോശം രീതിയിൽ സ്പർശിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയുള്ളവരാണ് സ്ത്രീകളിലധികവും. തിരക്കുള്ള ഇടങ്ങളിൽ വച്ച് അറിയാതെ എന്ന പോലെ തന്നെ ഉരുമ്മിക്കടന്നുപോയയാൾ പറഞ്ഞ ഭാഷ മനസ്സിലായപ്പോൾ സ്വന്തം ശരീരത്തോട് അറപ്പും വെറുപ്പുമൊക്കെ തോന്നിയവരുണ്ടല്ലോ. അന്നേരം അനുഭവിച്ച ദേഷ്യവും വിറയലും ഞടുക്കവുമൊക്കെ മുതിർന്നിട്ടും വിട്ടുമാറാത്തവരുമുണ്ട്. അങ്ങനെ ഒരു സ്പർശനം പകർന്ന ഭീതിയിൽ നിന്നാണ് അത്തരമൊരു അനുഭവം ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകരുത് എന്ന് ചിന്തിച്ച് ആരൊക്കെയോ ഗുഡ് ടച്ചിനെക്കുറിച്ചും ബാഡ് ടച്ചിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പലരും സംശയത്തോടും ഭയത്തോടും കൂടി കേൾക്കുന്ന പദമായി സ്പർശം മാറി. പക്ഷേ രക്തസ്രാവക്കാരിയുടെയും ജൈറോസിൻ്റെ മകളുടെയും സൗഖ്യത്തിൻ്റെ കഥ മർക്കോസ് പറഞ്ഞത് ഒരു അതിശയ കഥ പറയാൻ വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് തോന്നുന്നു. അതിന് മറ്റ് ചില ധ്വനികളും കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയാനാവും, അല്പം കൂടി സൂക്ഷിച്ച് ആ ഭാഗം വായിക്കുകയാണെങ്കിൽ. സാൻഡ്വിച്ച് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചാണ് ജൈറോസിൻ്റെ കൊച്ചുമകൾക്ക് സൗഖ്യം ലഭിച്ചതിൻ്റെ കഥ മർക്കോസ് വിവരിക്കുന്നത്. അതിനിടയ്ക്കു തന്നെ അദ്ദേഹം രക്തസ്രാവക്കാരിയുടെ സൗഖ്യത്തിൻ്റെ കഥയും പറയുന്നുണ്ട്. ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ അവതരിപ്പിച്ചതുകൊണ്ടാണ് അത് സാൻഡ്വിച്ച് ടെക്നിക്ക് എന്നറിയപ്പെടുന്നത്. സിനഗോഗ് അധികാരിയായ ജൈറോസ് തൻ്റെ പേരക്കുട്ടിയെ സുഖപ്പെടുത്താനായി യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അങ്ങു വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ യേശു വന്ന് അവളെ തൊട്ടു സുഖപ്പെടുത്തണമെന്നാണ് അയാൾ ആഗ്രഹിച്ചത് എന്നത് വ്യക്തമാണല്ലോ. അതുപോലെ തന്നെ തനിക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ മേലങ്കിയുടെ വിളുമ്പിൽ തൊട്ടാൽ മതിയാകുമെന്നാണ് രക്തസ്രാവക്കാരി വിശ്വസിച്ചത്. അങ്ങനെ യേശുവിനെ തൊടാൻ ആശിച്ച, അവൻ്റെ സ്പർശം ആഗ്രഹിച്ച രണ്ടുപേരുടെ കഥ എഴുതി വയ്ക്കുമ്പോൾ മർക്കോസ് സ്പർശനത്തിൻ്റെ മഹിമയെക്കുറിച്ചുകൂടി പറയുകയായിരുന്നു. നമ്മളിന്ന് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറയുമ്പോൾ അനുവദിക്കാവുന്നത് അനുവദിക്കാനാവാത്തത് എന്നിങ്ങനെയുള്ള അർത്ഥമേ ആ പ്രയോഗങ്ങൾക്ക് നമ്മൾ നൽകുന്നുള്ളൂ. അപകടം ഒഴിവാക്കാനുള്ള മുൻകരുതലാണ് അതിലുള്ളത്. പക്ഷേ യേശു കൈനീട്ടി തൊടുമ്പോൾ അത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നതിനേക്കാൾ അതൊരു ഹീലിംഗ് ടച്ച് ആയിരുന്നില്ലേ? യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സുഖമാക്കപ്പെട്ടു എന്ന് സുവിശേഷകൻ എഴുതുന്നത് ഒരു അത്ഭുത കഥ പറയാൻ മാത്രമായിരുന്നില്ല, സ്പർശനത്തിന് സുഖപ്പെടുത്തുകയെന്ന ഒരു സാധ്യതയുണ്ട് എന്നുകൂടി പഠിപ്പിക്കാനാണ്. യേശുവിനെപ്പോലെ നമുക്ക് തൊട്ടു സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിലൂടെ മനുഷ്യരെ ആശ്വസിപ്പിക്കാനാവുമല്ലോ. നമുക്കത് ചെയ്യാനാവണം. അല്ലാതെ അസ്വസ്ഥരാക്കിയ സ്പർശനത്തിൻ്റെ ഞടുക്കം ഉള്ളിൽ സൂക്ഷിക്കുന്ന മനുഷ്യർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടാകും. അവരെ ആരെങ്കിലും തൊടുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ചിലപ്പോൾ മറ്റൊന്നായിരിക്കും. കാരണം മലിനമായ സ്പർശം കൊണ്ട് ഒരിക്കലവർ മുറിവേറ്റവരാണ്. ചിലപ്പോൾ നമ്മുടെ പങ്കാളിയോ മക്കളോ അത്തരം പരിക്കുകളുമായി ജീവിക്കുന്നുണ്ടാകാം. അലിവോടെ ചേർത്തു പിടിച്ച് നമുക്കവരെ സുഖപ്പെടുത്താനാവില്ലേ? മുൻപും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ആവർത്തിക്കുകയാണ്. അത് മക്കളെ തൊടാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞ മാതാപിതാക്കളെക്കുറിച്ചാണ്. മക്കൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരെ നിരന്തരം തൊടുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്തിരുന്ന അപ്പനമ്മമാർ മക്കൾ അല്പം മുതിർന്നു കഴിഞ്ഞപ്പോൾ അവരെ തൊടാൻ കഴിയാത്ത വിധത്തിൽ അകന്നുപോയത്, അവിടെ അവരുടെ വിരലുകൾ പിൻവലിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാണ്? ചില നേരങ്ങളിൽ ആയിരം വാക്കുകൊണ്ട് പറഞ്ഞ ഉപദേശങ്ങളേക്കാൾ അവരെയൊന്ന് നെഞ്ചോടണച്ചു പിടിച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്നേഹം കുറച്ചുകൂടി നന്നായി അവർക്ക് അനുഭവപ്പെടുമായിരുന്നില്ലേ? ഒരു സ്പർശത്തിലൂടെ പകരാവുന്ന ആശ്വാസവും സ്നേഹവും ബലപ്പെടുത്തലുമൊക്കെ തിരിച്ചറിയാൻ നമുക്കവരെ കഴിവുള്ളവരാക്കണ്ടേ? സ്പർശത്തെ പേടിക്കാനല്ലല്ലോ,
അലിവോടെ തൊടാനല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അറിവില്ലാത്ത, പ്രിയപ്പെട്ടവരിൽ നിന്നും കിട്ടേണ്ട സ്നേഹം കിട്ടാതെ പോയ കുറേ മനുഷ്യരുടെ ചില പെരുമാറ്റങ്ങൾ മൂലം സ്പർശം എന്ന പദത്തിന് അത്ര നല്ലതല്ലാത്ത ധ്വനികൾ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവാം. നമുക്കുണ്ടായ മോശം അനുഭവത്തിൻ്റെ പേരിൽ സ്പർശത്തെ ഒരു അധമമായ പ്രവൃത്തിയായി ബ്രാൻഡ് ചെയ്തേക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും കൂടെയുള്ളവർക്കും സുഖപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇല്ലാതെയായി പോകുന്നത്. നമ്മുടെ അത്തരം ധാരണകളെ നമുക്ക് തിരുത്തിയെടുക്കണം. സ്പർശനത്തെ മറ്റൊരു തരത്തിൽ നോക്കാനായാൽ ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളെ തന്നെ നമുക്ക് തിരുത്തി എഴുതാനായേക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെന്നാൽ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ അവകാശമുള്ളവരാണ് എന്ന് അവരെക്കുറിച്ച് ചിന്തിക്കാനും പറയാനുമായാൽ അവർ കുറേ കൂടി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാവില്ലേ? അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരുടെ എണ്ണം പെരുകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഭാരരഹിതമായി വന്നേക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ വിരലുകൊണ്ടെന്ന പോലെ അവരെ തൊടാനുള്ള സ്നേഹവിശുദ്ധി എന്നിൽ ഉണരട്ടെ. ആമേൻ.